എന്ത് രസമുണ്ട്! ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്. പക്ഷെ സംഗതി ഭയങ്കര അബദ്ധ. ഇന്നത്തെ സഹോദരിമാരുടെ കഥ ഇതെന്താ വെച്ചാൽ, ഇത് പറയണത് ആരോടെങ്കിലും ഉള്ള വെറുപ്പുണ്ടല്ലോ കേട്ടോ. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഒക്കെയാണ്. ഏതെങ്കിലും ഒരുത്തൻ്റെ കെട്ടിയോളോ ഏതെങ്കിലും ഒരുത്തൻ്റെ മോളോ ഒന്നുമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മകളുമാണ്. അപ്പം നിങ്ങളൊന്നും കരുതരുത്, പ്രത്യേകിച്ച് സഹോദരിമാരൊന്നും കരുതരുത്. ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭർത്താവിനോട് ചിരിക്കാൻ ഭാര്യയ്ക്ക് എന്തില്ല, സമയമല്ല. ഭാര്യയൊക്കെ ചിരിക്കലും കൊഞ്ചലും കുഴയലും ഒക്കെയാണ്. അതാണല്ലോ പഠിപ്പിച്ച്, അതാണല്ലോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അത് സംസ്കാരം. എങ്ങനെയെന്ന്, എന്തിനാ നീ അവരോട് ചിരിച്ചതെന്ന് ചോദിച്ചാൽ എന്താ, ഞാൻ ചിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു അൺകൾച്ചേർഡ് ആണെന്ന് കരുതൂലേ. അങ്ങനെ ആഹാ, നീ ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലെങ്കിൽ അൺകൾച്ചേർഡ് ആ കരുതിട്ട്, അവൻ നമ്മുടെ കൾച്ചർ അതല്ല, അതുകൊണ്ട് പറ്റൂല, അതുകൊണ്ട് ചിരിച്ചൂടാ. അതല്ലേ, എന്നാലോ സ്വന്തം ഭർത്താവ് കയറി വരുമ്പോ ഭയങ്കരമായ ബുദ്ധിമുട്ടും പ്രയാസം പിടിച്ചായിരിക്കും ഇയാൾ കയറി വരുന്നത്. കയറി വരുമ്പോൾ നമ്മൾ മറ്റേ പാട്ടുണ്ടല്ലോ, പാട്ട് നമ്മുടെ പാടുന്നത് ശരിയല്ല. പക്ഷെ അതിൻ്റെ നേരെ വിരുദ്ധമായ അവസ്ഥ എന്തൊക്കെയോ ഉണ്ടാവും. വീട്ടിൽ പ്രശ്നമുണ്ടാവും, വീടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ. ആ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനാണ് തഖ്‌വ. അതിനല്ലേ തഖ്‌വ എന്ന് പറഞ്ഞ സാധനം. പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ അള്ളാഹു തആല നൽകിയ ഏറ്റവും നല്ല മാനേജ്മെന്റ് സ്റ്റഡിയാണ് എന്ത്, തഖ്‌വ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ വലിയൊരു ക്രൈസിസ് ഒന്നും അല്ലല്ലോ ഇത്, ഈ ഒരു ചെറിയ ടാ വട്ടത്തിനുള്ളിലുള്ള ക്രൈസിസ് അല്ലേ. അത് പരിഹരിക്കാൻ ഒരു ചിരി മതി, ഒരു നല്ല വാക്ക് മതി, ഒരു ചുംബനം മതി, എത്ര അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം തീർന്നില്ലേ, ഉരുകി ഉരുകി ഇല്ലാതാവും. ഇത് നൽകാൻ ആർക്കാ ബാധ്യത, സഹോദരിമാർക്കാണ്. എങ്ങനെ ബാധ്യത, അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കാൻ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് കേൾക്കണോ, ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ചിരിക്കാൻ സാധിക്കാത്ത, പുഞ്ചിരിക്കാൻ സാധിക്കാത്ത, സൗന്ദര്യം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത, എന്തെങ്കിലും ഒരു സന്ദർഭങ്ങളിലല്ലാതെ നല്ല വാക്കുകൾ പറയാൻ സാധിക്കാത്ത സഹോദരിമാരുടെ പട്ടിക ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കണോ, യഥാർത്ഥത്തിൽ ഈ ചിരിയുടെയും ഈ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒന്നാമത്തെ ഉപകാരം ആർക്കാ, പെണ്ണിന് തന്നെയാണ്. പക്ഷെ അത് പെണ്ണുങ്ങൾ ആലോചിക്കൂല. ആദ്യം ഞാൻ അങ്ങനെ മൂപ്പരോട് ചിരിച്ച് നന്നാണ്ടാന്നാ, ഇങ്ങോട്ട് വരട്ടെ, മനസ്സിലായി, ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുക, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കൂല എന്നാ, മൂപ്പർ ഇങ്ങോട്ട് തിരിയോ നോക്കട്ടെ എന്ന്. സത്യത്തിൽ സഹോദരിമാരെ ചിന്തിച്ചു നോക്കൂ, ഇതിൻ്റെ ഒന്നാമത്തെ ഉപകാരം ആർക്കാ? ഈ ജീവിതം ഇങ്ങനെ ഈ കടുപ്പം പിടിച്ച ഒരു ടഗിൽ പോയാലുണ്ടാകുന്ന ദുരവസ്ഥ ആരാണ് അനുഭവിക്കേണ്ടത്? പുരുഷനോ? മൂപ്പരങ്ങോട്ട് അറിയിപ്പ് കൊടുന്ന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, ഇസ്നാനി ലാ തുജാവിസു സലാത്തഹുമാ റുഊസഹുമാ, രണ്ട് വിഭാഗം ആളുകൾ അവരുടെ നമസ്കാരം അവരുടെ തലന്റെ മുകളിലേക്ക് കയറൂല എന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് എത്തൂല, അള്ളാഹുലേക്ക് കയറൂല. ആരാ? ഒന്ന്, അബ്ദുൻ ആബിഖുൻ മിൻ മവാലിഹി ഹത്താ യർജിഅ ഇലൈഹിം, ഒരു യജമാനന്റെ അടുത്ത് ഓടിപ്പോയ അടിമ അവൻ തിരിച്ചു വരുന്നത് വരെ. ഇപ്പൊ അല്ലാത്തതാണ് അന്നത്തെ വിഷയം പറഞ്ഞത്. രണ്ട്, വംറഅത്തുൻ ആസത്ത് സൗജഹ ഹത്താ തർജിഅ, ഭർത്താവിനോട് വിമുഖത കാണിച്ച സ്ത്രീ അവൾ മടങ്ങി വരുന്നത് വരെ. ഗൗരവമാണ് വിഷയം, നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുക? പെണ്ണ്, മുസ്ലിമായ പെണ്ണ് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങും? ഒരു ദിവസം പറ്റുമോ തെറ്റിക്കാൻ? എന്നിട്ടാണല്ലോ കുടുംബകലഹം, കുടുംബകലഹം അങ്ങനെ സംഭവം തന്നെ നമുക്ക് പാടില്ല. കുടുംബ കോടതി എന്ന് പറഞ്ഞൊന്നുണ്ട് നമ്മളെ നാട്ടിൽ. ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിലെ കേസുകൾ ഞാൻ പറയണ്ടല്ലോ ഏത് സമുദായത്തിൻ്റെ ആണ്, ഏറ്റവും കൂടുതൽ കേസുകൾ ആലോചിച്ച് നോക്കൂ, നാണക്കേടാ. ഏത് പെണ്ണ്, ഇത് മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹു തആല പറയുന്നത് നിസ്കാരം തലന്റെ മുകളിൽ നിന്ന് പോകില്ലെന്നാ, തലന്റെ മുകളിൽ നിന്ന് ഉയരൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇബാദത്തിലെ ഒന്നാമത്തെ ഇബാദത്തായ നമസ്കാരം ഉയർത്തപ്പെടുകയില്ല. ഗൗരവമുള്ളതല്ലേ വിഷയം, എന്റെ നിസ്കാരം സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ, സഹോദരിമാർക്ക് വേണ്ടേ? അതുണ്ടാകണം. അപ്പോൾ മാത്രമേ സഹോദരിമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ബർക്കത്തിന് ഉള്ളൂ. ഈ മനുഷ്യന്മാരുടെ ഒരു ധാരണ ഉണ്ട്, എന്താ അറിയോ, ഈ ഭൗതിക ജീവിതത്തിലെ സുഖലോലുപതയാണ് ജീവിതത്തിൽ സൗഖ്യമുണ്ടാക്കുന്നത് എന്നാ. അല്ല, വെറുതെ പറയാം,
ഈ നല്ല വീടും നല്ല സൗകര്യവും നല്ല വാഹനവും നല്ല ഭക്ഷണവും നല്ല 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 ഇതൊന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കാണിച്ചത് എൻ്റെ കൂടെ വരി അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിലെ അതിർത്തിയിൽ. എന്തൊരു സുഖത്തിലാണ് അവർ ജീവിക്കുന്നവർ, എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാ. നമ്മളീ പറയണ ഒരു സുഖവും അവരുടെ ഡിക്ഷണറിയിലേ അല്ല, ആ സംഭവം തന്നെ അല്ല. എന്നാലോ എന്തൊരു ഒത്തൊരുമയാണ്, എന്ത് സന്തോഷമാണ്. ഭാര്യയും ഭർത്താവും ആണും പെണ്ണും വൈകുന്നേരം വരെ അധ്വാനിക്കുക, എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക വൈകുന്നേരം, ആ കിട്ടിയത് വെച്ച് തളപ്പിച്ച് കുടിച്ച് സുഖമായി ഒരു പായൽ കിടന്നുറങ്ങുക, ഒരു പ്രശ്നവുമില്ല. നമ്മളോ, നമുക്ക് പടച്ചോനെ, നമ്മളെ ലിസ്റ്റ് ഇങ്ങനെ കണ്ടാൽ അല്ലേ, ഇപ്പൊ ലിസ്റ്റുമില്ല, അപ്പൊ ഇങ്ങനെ ട്രോളി ആയിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ റാക്കുകളുടെ അടിയിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ലിസ്റ്റുമില്ലല്ലോ. ഇപ്പം മുമ്പ് ലിസ്റ്റ് ഉണ്ടാക്കിയത് വാങ്ങിയാൽ മതി, ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെയല്ല, മനുഷ്യൻ പോയ പോക്കേ. മുസ്ലിമീങ്ങളെ നമ്മൾ വിചാരിക്കേണ്ട, കരുതേണ്ട ഒരുപാട്. ഇതൊക്കെ അള്ളാഹു താല എത്ര മുമ്പ് നമുക്ക് പറഞ്ഞു തന്നു എന്നറിയോ? ഈ രൂപത്തിലുള്ള ഒരു ഉപഭോഗ സംസ്കാരം സമൂഹത്തെ നശിപ്പിക്കും, കുടുംബജീവിതം നശിപ്പിക്കും. അതാണ് എത്ര കാലം ഈ പെരുമയുമായി നിങ്ങൾ നടക്കും, അല്ലേ? ഖബറിലേക്ക് തലകുത്തുന്നത് വരെ അല്ലേ സാധിക്കുള്ളൂ? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, മനസ്സിലാക്കണം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ രൂപത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ജീവിതത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ചെറിയ സ്വാരസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മരുമക്കത്തായമില്ലാത്ത നാടുകൾ, പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വീടുകൾ, ആ വീടുകളിലെ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഭർത്താവിൻ്റെ ഉമ്മയുമായോ ഉപ്പയുമായോ ബന്ധുക്കളുമായോ ഇഴകിച്ചേരാൻ ഈ സഹോദരിക്ക് സാധിക്കാതെ വരിക എന്നത് ഒരു വല്ലാത്ത പ്രശ്നമാണ് അല്ല. അതിന് പേര് വേറെ പലതുണ്ടല്ലോ, ഞാൻ ആ പേരൊന്നും ഇവിടെ പറയുന്ന ഒരു സുഖമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് പോരുകളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല. നമ്മൾ ആരായിരിക്കണം? നാം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പോരുകളും അവസാനിപ്പിക്കേണ്ടവരാണ് ആര്? മുസ്ലിമീങ്ങൾ. പോര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലേ അല്ലല്ലോ. നമ്മളെ കുറിച്ച് എന്താ പറയണത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ. അടുത്ത വാചകം എന്താ? വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. നാഥ, വിശ്വസിച്ച ആരോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു പകയും ഉണ്ടാകരുതേ. എന്നിട്ട് പിന്നെ എങ്ങനെ നമുക്ക് അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെ പാടുണ്ടോ? ഇനി അങ്ങനെ നമ്മളോട് ആർക്കെങ്കിലും പോര് തോന്നിയാൽ തന്നെ പറ്റുമോ? പറ്റൂല, അത് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് നബിയേ? ഖാല സൗജുഹ, അവളുടെ ഭർത്താവിനോടാണ്. ഭർത്താവിനോടാണെന്ന് പറഞ്ഞുകൊടുത്ത് മുഫസ്സിറുകൾ വിശദീകരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭർത്താവിനോട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട്, അവരുടെ ഉപ്പയോട്, ഉമ്മയോട്, കുടുംബങ്ങളോട് ഒക്കെയാണ്. ഖാലത്ത് ഫഅയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലർ റജുൽ. ഒരു പെണ്ണിന് അങ്ങനെയാണ്, ഒരാണിന് ആരോടാ ഏറ്റവും കൂടുതൽ ബാധ്യത? ആരോടാ? ഒരു ഒരു പുരുഷ ഒരു സ്ത്രീക്കാണെങ്കിൽ സ്ത്രീയുടെ ആരോടാ? ഭർത്താവിനോടാണ്. ഇതൊരു ചെറിയ ഫിലോസഫി അല്ലോട്ട്, ഇത് ഇതിങ്ങ് ശരിക്കും ജീവിതത്തിലേക്കാണ് വന്നാൽ മനസ്സിലാവും. ഒരാണിനാണെങ്കിലോ? കാല ഉമ്മുഹു, ഉമ്മാനോടാണ് എന്ത് ഏറ്റവും കൂടുതൽ ബാധ്യത. ആരോടല്ല? ഇതിൻ്റെ അർത്ഥം ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ഭാര്യ പറഞ്ഞതിന് ഹാ ശരിയല്ല എന്ന് പറയണം എന്നല്ല. അതിൽ നിന്ന് പഠിക്കേണ്ട ഗൗരവമുള്ള വിഷയം എന്താണെന്നറിയോ? എന്താ? ഏത് ഭാര്യമാരും ഏത് സഹോദരിമാരും മനസ്സിലാക്കണം, ഒരിക്കൽ പോലും തൻ്റെ ഉമ്മയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമോ സ്വഭാവമോ സംസ്കാരമോ ഒരു പുരുഷന് പറ്റൂല, പറ്റൂല. കാരണം നൊന്ത് പ്രസവിച്ച പെണ്ണെന്താണ്? പെണ്ണെന്നെയാണ്. അതാണിന് വേറെയും പെണ്ണിന് വേറെയും അങ്ങനെയാണ്. അള്ളാഹു ആ പെണ്ണിനെ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാ? ആണിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ അത് പഠിപ്പിച്ചത്, ആ രൂപത്തിൽ തന്നെ അത് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കുക, അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഈ മാതിരി പോരുകൾ. എപ്പോഴും ഒരു സ്ത്രീ, ഒരു വീട്ടിലേക്ക് കയറി ചേരുന്ന സ്ത്രീ മനസ്സിലാക്കേണ്ടത്, അവിടെയുള്ള എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയാണ്, അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ്, സ്വഭാവമാണ് വേണ്ടത്. ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. മറ്റേ പേര് നമ്മൾ ഇട്ടതാ, ഇസ്ലാമിലെ ഇല്ല. ഇസ്ലാമിൽ ഉമ്മയും ഉപ്പയേ ഉള്ളൂ.
ഉമ്മ അബ് എന്നൊക്കെ ഉള്ളൂ, വാലിദ് വാലിദ എന്നൊക്കെ ഉള്ളു, മറ്റേ നമ്മളിട്ട പേരാ, അതുണ്ടാകാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു രീതിയായിരിക്കണം സഹോദരിമാരെ നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ, വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി. അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, പുറത്തു പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. എന്തുകൊണ്ട് വേണം? പുറത്ത് എന്ന് വെച്ചാൽ അത് ആ വെറും പുറത്ത് എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ഇസ്തഇദനത് ഇംറാഅത്തു അഹദികും ഇലൽ മസ്ജിദ് ഫലാ യംനഅഹാ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവളെ തടയരുത് എന്നാ. നമ്മളതിന്ന് ഒന്ന് മനസ്സിലാക്കിനെ, അതെന്താ, പള്ളിയിൽ പോകാൻ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, തടയാൻ പാടില്ല അല്ലേ. എന്നാ ഇനി വേറെ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ഒരുപാട് സംഗതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് ഒരുപാട് മൂലയും ഒരുപാട് അറ്റവും.